നമ്മൾ ബാംഗ്ലൂരിലെ ആൾക്കാർ സൺഡേ ആയി കഴിഞ്ഞാൽ മെയിൻ ആയിട്ടും വീട്ടിലേക്കുള്ള എല്ലാ സാധനങ്ങളും വാങ്ങി ഫില്ല് ചെയ്ത് വെക്കാന്നുള്ള ഒരു മെൻറ്റാലിറ്റിയിലായിരിക്കും. കാരണം ബാക്കിയുള്ള ദിവസം എല്ലാവർക്കും ജോലിയും തിരക്കും കുട്ടികളുടെ കാര്യമൊക്കെ ആയിട്ട് ഫുൾ തിരക്കിലായിരിക്കും. അപ്പം നമ്മൾ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് സൂപ്പർ മാർക്കറ്റ്സിലേക്ക് പോകും. മെയിനായിട്ടും കൂടുതൽ ആൾക്കാരും പോകുന്നൊരു സ്ഥലമാണ് ഡിമാർട്ട്. കാരണം ഡിമാർട്ടിൽ ബൈ വൺ ഗെറ്റ് വൺ ഓഫർ ഉണ്ടാവും, അതേപോലെ തന്നെ നിങ്ങൾക്ക് ഒന്നുകൂടി റേറ്റ് കുറച്ച് സാധനങ്ങൾ കിട്ടും, എല്ലാ സാധനങ്ങളും വാങ്ങാനും പറ്റും. നമ്മളെ എല്ലാ ആവശ്യങ്ങളും, മീൻസ് ബിസ്ക്കറ്റ്സ് ആയാലും റസ്ക് ആയാലും എന്തൊക്കെ വേണോ, ജ്യൂസസ് ആയാലും ഒക്കെ ഓഫേഴ്സിലായതുകൊണ്ട് ആ തിരക്കിൻ്റെ ഇടയിൽ നിന്നാണെങ്കിലും നമ്മൾ വാങ്ങും. ഇപ്പം ഡിമാർട്ടിൻ്റെ ഡിമാർട്ട് റെഡി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഞാനിതുവരെ യൂസ് ചെയ്തിട്ടില്ല, ഞാനും ഫസ്റ്റ് ടൈമാണ് യൂസ് ചെയ്യുന്നത്. അപ്പം നമുക്കൊന്നത് യൂസ് ചെയ്ത് നോക്കാം. ഇതാണ് ഡിമാർട്ട് റെഡി എന്ന് പറയുന്നത്. ഇതിൽ ഒരുവിധം അവരെ എല്ലാ ഐറ്റംസും ഉണ്ട്, പക്ഷെ അതിൻ്റെ മോഡൽ തന്നെ കൊടുത്തിട്ടുണ്ട്, ഏർലിയസ്റ്റ് ഹോം ഡെലിവറി ടൈം സ്ലോട്ട് അവൈലബിൾ ടുമാറോ 10 AM to 1 PM. അപ്പം ഈ ഒരു സമയത്തായിരിക്കും നമ്മളെ സ്ലോട്ട്സ് വരിക. അപ്പം നിങ്ങൾ ഈ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡിമാർട്ട് റെഡി എന്നാണ് ഈ ഒരു ആപ്പിൻ്റെ പേര് വരുന്നത്. അപ്പം ഞാൻ എന്തായാലും അത് യൂസ് ചെയ്ത് നോക്കട്ടെ. കാരണം ഒരുവിധം ഡിമാർട്ട് പോകുന്ന ആൾക്കാരൊന്നും ഈ ആപ്പ് ഇപ്പോഴും ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടാവില്ല, മറ്റൊന്നും കൊണ്ടല്ല, കാരണം അവർക്ക് പോയി അത് ചെക്ക് ചെയ്തിട്ട് തന്നെ വാങ്ങാനുള്ള ഒരു കാരണത്താൽ. പിന്നെ ഡിമാർട്ടിലുള്ള അതേ സെയിം പ്രൈസ് തന്നെയാണ് ഇതിലും വരുന്നത്. നമ്മൾ മെയിനായിട്ട് നോക്കുന്നൊരു സംഭവമാണ് സോഫ്റ്റ് ഡ്രിങ്ക്സിൻ്റെ സെക്ഷന്. അപ്പോൾ ഇതിൽ നമുക്ക് ആ ഒരു ഡിമാർട്ടിൽ അതേ പ്രൈസ് തന്നെയാണ് ഇതിലും വരുന്നത്. 40 rupees മിറിൻഡക്ക് 35 rupees, 99 rupees സെവനപ്പിന് 75 rupees, 2.25 liter ആണ്. അപ്പോൾ ഇതൊന്ന് ബുക്ക് ചെയ്യാം. അപ്പോൾ ഡിമാർട്ടിൻ്റെ എല്ലാ പ്രൊഡക്ട്സും ഇതിലുണ്ട്. അപ്പോൾ നമുക്കിപ്പം ഡിമാർട്ടിൻ്റെ റൈസ് എന്നുള്ള പ്രൊഡക്റ്റ് എടുത്തു നോക്കിയാൽ തന്നെ നമുക്ക് എന്താ പറയുക, ഇതിൻ്റെ ഓരോ ഡിമാർട്ടിൻ്റെ പ്രൈസും ഒറിജിനൽ പ്രൈസും കിട്ടും. അപ്പം ഇപ്പം നമ്മളിപ്പോൾ ഇതന്നെ എടുത്തു നോക്കുകയാണെങ്കിൽ 1095 rupees റൈസിന് ഡിമാർട്ട് പ്രൈസ് വരുന്നത് 719 rupees. ഇത് ബസ്മതി റൈസ് ആണ് കേട്ടോ, അത് 5 kilo ആണ്. 5 kilo ബസ്മതി റൈസിനാണ് ആ റേറ്റ് വരുന്നത്. അതേപോലെ തന്നെ ഇപ്പം ദാവത്ത് ഹെറിറ്റേജ് ഡെയിലി ഫീസ്റ്റ് ബസ്മതി റൈസ് എടുത്തു നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും 600 rupees റൈസിന് 300 rupees ഡിമാർട്ട് പ്രൈസ്, 300 rupees ഓഫാണ്. അപ്പം ഈ ഒരു ഓപ്ഷൻ എങ്ങനെയുണ്ട്, നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഓർഡർ ചെയ്യാനുള്ള ഓപ്ഷൻ എങ്ങനെയുണ്ട് എന്നുള്ളതാണ് നമുക്കൊന്ന് നോക്കാൻ പറ്റുന്നത്. ഒരുവിധം എല്ലാ സാധനത്തിനും നമ്മൾ ആ ഒരു ഡിമാർട്ടിൽ പോയി വാങ്ങുന്ന അതേ പ്രൈസ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇതാ യൂണിബിക്കിൻ്റെ ബിസ്ക്കറ്റ്സിന് 150 rupees ഉള്ള കൊടുത്ത് 72 rupees, കാരണം 78 rupees ഓഫാണ്. പിന്നെ എല്ലാ ഐറ്റംസും ആ ഒരു ബൈ വൺ ഗെറ്റ് വൺ തന്നെ നമുക്ക് ഇതിലും കാണാൻ പറ്റും. നൈസിൻ്റെ ബിസ്ക്കറ്റിന് 35 rupees ഉള്ളടുത്ത് 18 rupees ഓഫാണ്, 17 rupees ഉള്ളു. ഇതൊക്കെ ആ ഒരു ബൈ വൺ ഗെറ്റ് വൺ ഓഫേഴ്സ് തന്നെയാണ്. അപ്പോൾ എനിക്ക് വേണ്ടി ബിസ്ക്കറ്റ്സ് കേക്ക്സ് ഒക്കെ ഞാൻ എങ്ങനെ വാങ്ങട്ടെ, എനിക്ക് വേണ്ടി സാധനങ്ങൾ ഇതാണ് ഞാൻ കാർട്ടിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പം നമ്മൾ മിനിമം 500 rupees പർച്ചേസ് ചെയ്യണം, എന്നാലേ ഡെലിവറി ഉള്ളൂ. 500 മുകളിലാണെങ്കിലേ ഡെലിവറി ഉള്ളൂ, 500 താഴെയാണ് ഡെലിവറി ഉണ്ടാവില്ല. നമുക്ക് ഈ ചെക്കൗട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വരില്ല നമ്മൾ 500 താഴെയാണെന്നുണ്ടെങ്കിൽ. പ്രൊസീഡ് ടു ചെക്കൗട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യമായിട്ടാണ് ഓർഡർ ചെയ്യുന്നതെങ്കിൽ നമ്മളെ നമ്പർ ചോദിക്കും, ഒരു OTP വരും. OTP വന്നെല്ലാം ക്ലിയർ ആയതിനു ശേഷം നമുക്കിത് പിക്കപ്പ് പോയിൻ്റ്, ഇപ്പം നിങ്ങൾ പിക്കപ്പ് പോയിൻ്റ് ആണ് സെലക്ട് ചെയ്തെങ്കിൽ നമുക്ക് ഇത്രയും പിക്കപ്പ് പോയിൻ്റ് ഉണ്ട്. ഇതിൽ ഏതാണോ പിക്കപ്പ് പോയിൻ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ പോയിട്ട് സാധനം പിക്ക് ചെയ്യാം. നമുക്കിതിൽ വ്യൂ മാപ്പ് അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ലൊക്കേഷൻ കാണിക്കും, അവിടെ പോയിട്ട് നമുക്ക് സാധനം പിക്ക് ചെയ്യാം. ഇനി അതല്ല, നമുക്ക് ഹോം ഡെലിവറി എന്നാണ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കൺഫേം അഡ്രസ്സ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 7 items ടേപ്പ് ടു സെലക്ട്. ഓക്കെ, മൺഡേ 13 November 8 AM to 11 AM ആണ് ഒരു സ്ലോട്ട് വരുന്നത്. ഞാൻ അതില്ലെങ്കിൽ 10 AM to 1 PM ആണ് സെക്കൻഡ് സ്ലോട്ട് വരുന്നത്. ട്യൂസ്ഡേ ആണെങ്കിൽ 8 AM to 11 AM. അപ്പോൾ നമുക്ക് ഇതിലേത് ടൈമാണ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ആ സമയത്താണ് കൊണ്ടുവരിക. അപ്പോൾ നമുക്ക് എനിക്ക് തോന്നുന്നു 2 days എടുക്കും, കാരണം ഇതിപ്പോൾ സാറ്റർഡേ ആണെന്ന്. സൺഡേ മൺഡേ ആണ് അവരപ്പം ഇത് എത്തിക്കുക. കാരണം ഞാൻ ഫസ്റ്റ് ഈ ആപ്പ് തുറന്ന സമയത്ത് കണ്ടത് സൺഡേ 10 AM to 1 PM ഉള്ളിൽ കിട്ടും എന്നുള്ളതായിരുന്നു. പക്ഷേ നമുക്ക് ടൈം ചേഞ്ചായി, അപ്പോൾ നമുക്ക് 2 days എടുക്കും ഹോം ഡെലിവറി ആണെങ്കിൽ. എന്തായാലും നമുക്ക് കൊടുത്തു നോക്കാം ഹോം ഡെലിവറി തന്നെ. മൺഡേ 13 November 8 AM to 11 AM എന്നുള്ള ടൈം കൊടുത്തു നോക്കാം. അപ്പോൾ നമുക്ക് പ്രൊസീഡ് ടു പേ എന്ന് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യാഷ് ഓൺ ഡെലിവറി ആണ് ഞാൻ കൊടുക്കുന്നത്, കാരണം നമ്മൾ ഫസ്റ്റ് ടൈം അല്ലേ, എന്തിനാണ് നമ്മളിപ്പോൾ ഒഴിവാക്കേണ്ട ആവശ്യം. കൺഫേം ഓർഡർ ആക്കി. സോ നമ്മുടെ ഓർഡർ കൺഫേം ആയി, എനിക്ക് 283 rupees ആണ് ഇതിൽ സേവ് ആയിട്ടുള്ളത് ഈ ഒരു ഓർഡറിൽ. സോ നമ്മളെ വ്യൂ ഓർഡർ നമുക്ക് നോക്കാം. നമുക്ക് വേണ്ടി സാധനത്തിൻ്റെ നമ്മളെ പ്രൈസും കാര്യങ്ങളൊക്കെ റെഡിയായി. അപ്പോൾ നമുക്ക് മൺഡേ വരെ വെയിറ്റ് ചെയ്യാം. മൺഡേ ബാക്കിയുള്ള വീഡിയോ സാധനം എങ്ങനെയാണ് കറക്റ്റ് എത്തിയെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പം ഹാപ്പി വീക്കെൻഡ്.